സ്ഥലം ഉദയംകുന്നാണ്. ഉദയംകുന്ന് കൗൺസിലർ ഇന്ദിര പൊട്ടൽഫുള്ളയിലുണ്ട്, അഡ്വക്കേറ്റ് പി ഇന്ദിര. അഡ്വക്കേറ്റ് ഇന്ദിര, ഈ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വാർഡിന്റെ വാർഡിലാണോ ഇദ്ദേഹം താമസിക്കുന്നത്? ഇവിടെ ക്വാർട്ടേഴ്സിലാണ്, എഡിഎമ്മിന്റെ ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ എൻ ഒ സി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് പെരിങ്ങളായി എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഇപ്പോ രാവിലെ ന്യൂസ് ചാനലിലാണ് ഈ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ട്, ശരിക്കും ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. കാരണം അയാളുമായിട്ട് ഒരു കുറച്ചു കാലത്തെ ബന്ധേ ഉള്ളൂ, അയാൾ എഡിഎം ആയതിനു ശേഷമുള്ള കുറച്ച് ബന്ധമാണുള്ളത്. അങ്ങനെ ഒരു സൗമ്യമായി പെരുമാറുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ആരോപണം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് എന്ന് കണ്ടാൽ അദ്ദേഹത്തെ രഹസ്യമായി വിളിച്ച് സംസാരിക്കുക, നിയമ നടപടി നോക്കുക, ഇതൊക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു എന്താ യാത്രയപ്പ് യോഗത്തിൽ വെച്ചിട്ട് അയാളെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ അഴിമതി നടത്താനുള്ള, കഴിഞ്ഞ ലാസ്റ്റ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്ത് ഞങ്ങൾ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളൊരു ശുചീകരണം ഉണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നത്. വളരെ സൗമ്യം. അങ്ങനെ ഒരു ഉള്ള ആളുകൾ ആരും പറയുന്നത് പോലും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു അഴിമതിയിൽപ്പെട്ട ആളാണെന്ന് ഒരിക്കൽ പോലും ആരെങ്കിലും പറയുന്നതായിട്ട് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ, അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാളായത് കൊണ്ടാണല്ലോ അയാൾക്ക് ഇത്രമാത്രം മാനസിക പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായത്. അല്ലാണ്ട് അങ്ങനെ ഒരു ആരോപണത്തിന് വിധേയനാകുന്ന ആളാണെങ്കിൽ അതൊക്കെ സഹിക്കാനുള്ള ശക്തി ആൾക്ക് ഉണ്ടാവുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആരോപണം ഉന്നയിക്കുന്ന ഈ പമ്പുടമ പ്രശാന്തിനെ വ്യക്തിപരമായിട്ട് അറിയും? ഇല്ല, അറിയയില്ല. ഇതിപ്പോ വാർത്തയിൽ കണ്ടതാണ്. ഇന്നലെയാണ് കണ്ണൂർ വിഷൻ ചാനല് ഈ വാർത്ത ഞങ്ങൾ ഇതിൽ കണ്ടത്. അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചു. അയ്യോ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ രാത്രിയെ ഞങ്ങൾ സംസാരിച്ചോണ്ടേ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടക്കും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത് വളരെ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ആള്, ഒരു എഡിഎം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം മാനസികമായിട്ടുള്ള പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരി, നന്ദി.